പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പൊറുക്കില്ല, സ്ത്രീ സുരക്ഷ പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സജീവ ചർച്ചകൾ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണെന്ന ആക്ഷേപവുമായി സിനിമാ മേഖലയിൽ നിന്നും സമൂഹത്തിനകത്തുനിന്നും നിരവധി പേർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിശക്തമായി തന്നെ പറയുകയാണ്, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പൊറുക്കില്ല, സ്ത്രീ സുരക്ഷ പരമപ്രധാനമെന്ന്. രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പൊറുക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ജലഗാവിൽ നടന്ന ലാഖ്പതി ദീതി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പൊറുക്കാനാവുന്നതല്ലെന്നും കുറ്റവാളി ആരായാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാന സർക്കാരുകളോടുമായി പറഞ്ഞു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തെ തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. പ്രതിവർഷം 100,00,000 രൂപ വരുമാനമുള്ള സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളാണ് ലാഖ്പതി ദീദി. സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം വർഷത്തിൽ പദ്ധതികളിൽ അംഗങ്ങളായ 11,00,000 പേരെ അനുമോദിക്കുന്ന ചടങ്ങാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കതിൽ വളരെ വലിയ പങ്കാണുള്ളത്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയായിരുന്നില്ല അവസ്ഥ. സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ ഭൂമി ഉണ്ടായിരുന്നില്ല. ഒരു ബാങ്ക് ലോൺ പോലും സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ അഭിവൃദ്ധി വാഗ്ദാനം ചെയ്യാൻ സ്ത്രീകൾക്കാകുന്നുവെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ പോലും കഴിയില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ബാങ്ക് ലോൺ ലഭിക്കില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ഓരോ വർഷവും ഈ രാജ്യത്തെ ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും പുത്രിമാരുടെയും കഷ്ടതകൾ കുറയ്ക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് വരുന്നതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന് നേരെ ഗുരുതര ആരോപണങ്ങളുമായി പലരും രംഗത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗവർണർക്ക് പരാതി വരെ പോയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കുമെതിരെ. മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട ഗവർണർക്ക് പരാതി. കുറ്റവാളികളെ സർക്കാർ സംരക്ഷിച്ചുവെന്ന ആരോപണം. കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിച്ചതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് പിണറായി വിജയനും സജി ചെറിയാനും നടത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ കുറ്റവാളികളെ സർക്കാർ സംരക്ഷിച്ചെന്ന് ആരോപിച്ച് ഗവർണർക്ക് പരാതി. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെയും സാംസ്കാരിക മന്ത്രിയെയും തൽസ്ഥാനത്തു നിന്നും നീക്കണമെന്നാണ് പ്രധാന ആവശ്യം. കോൺഗ്രസ് വക്താവും സുപ്രീംകോടതി അഭിഭാഷകനുമായ അനിൽ ബോസാണ് പരാതി നൽകിയത്. ചലച്ചിത്ര മേഖലയിലെ നടികളടക്കമുള്ള സ്ത്രീകൾ നേരിട്ട ലൈംഗിക അതിക്രമ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എതിരായ പരാതി. കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിച്ചു. ഇതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് പിണറായി വിജയനും സജി ചെറിയാനും നടത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പീഡനത്തിന് ഇരയായവരുടെ 16 മൊഴികളും കമ്മിറ്റി മുൻപാകെ അവർ ഹാജരാക്കിയ 31 ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും അടങ്ങുന്ന റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചത്. ഭരണഘടനയുടെ 164 ആർട്ടിക്കിൾ പ്രകാരം ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് മൂടിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം അറിഞ്ഞാൽ മറച്ചു വെക്കുന്നത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. സാധാരണക്കാർക്കെതിരെ പോലും ശക്തമായ നിയമ നടപടി സ്വീകരിക്കാമെന്നിരിക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ വീഴ്ച കാട്ടിയതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം തടയുന്ന 2013 പോഷ് ആക്ടും ഭാരതീയ ന്യായ സംഹിതയിലെ 64 കൂടാതെ 74 മുതൽ 79 വരെയുള്ള സെക്ഷൻ പ്രകാരവും കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു. സ്ത്രീകൾക്കെതിരെ തൊഴിലിടങ്ങളിൽ ലൈംഗിക പീഡനവും ചൂഷണവും നടന്നിട്ടുണ്ടെന്ന് ഹേമ കമ്മിറ്റി അടിവരയിടുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുമെതിരെ നടപടി ആവശ്യപ്പെടുന്നത്.